അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് എല്ലാവർക്കും ഒരു ഭൂമിന്റെ ആന്തരികഘടന ശാസ്ത്രം സയൻസ് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ ഖുർആൻ പഠിക്കുമ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെപ്പറ്റി പറയുന്ന ഓരോരോ ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കരഞ്ഞുപോകും. കാരണം ഇത് നോക്കി, ഇതില് 3000 ഭൂമിന്റെ ഈ കോറ് കഴിഞ്ഞാൽ ഈ മേൽഭാഗം വരെ 3000 കിലോമീറ്ററോളം ആഴമുണ്ട്. ഇതെല്ലാം തന്നെ അതിഭയങ്കര ടെമ്പറേച്ചറുമാണ്. ശരിക്കും തീരക്കാട്ടിക്ക് എത്രയോ 1000 ഡിഗ്രി മേലത്തെ ലേയേഴ്സ് തന്നെ. ഈ 3000 ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേലെ അള്ളാഹു ഒരു പാട ഒരു വിരിപ്പാണ് വിരിച്ചു തന്നിക്ക. ഈ വിരിപ്പിന്മേലാണ് നമ്മളെ കടല്, പുഴ, നദികള്, ബിൽഡിംഗ്, ബർജ് ഖലീഫ, റോഡ്, തോട്, നാട് എല്ലാം ഉള്ളത് ഇതിന്റെ മുകളിലാ. ഇതിന് വെറും 5 മുതൽ 20 വരെ കിലോമീറ്റർ ഇതിന്റെ തിക്നെസ് ഉള്ളൂ, വീതിയുള്ളൂ. ഇതൊരു വിരിപ്പ്, ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ പറയുന്ന ഒരു മെത്ത വിരിച്ചു തന്നിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം. ഈ മെത്തൊന്നും മടക്കി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലുള്ള അവസ്ഥ എന്താ? ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ, യാ അയ്യുഹൻ നാസ് ഉബ്ദു റബ്ബകും, ഓ ജനങ്ങളെ, നിങ്ങളെ നിങ്ങളുടെ മുൻഗാമികൾ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ, നിങ്ങൾ നാഥനെ നിങ്ങൾ ആരാധിക്കുകയും. പിന്നെ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദി ജഅല ലകുമുൽ അർള ഫിറാഷ ഫിറാഷ, നിങ്ങൾക്ക് ഭൂമിയെ മെത്തയും ആകാശത്തെ മെത്ത. ഈ ഭൂമിന്റെ മേലുള്ള ഈ പാടാൻ അള്ളാഹു വിളിച്ചിരിക്കുന്ന വചനം നോക്കി മെത്ത എത്ര എത്ര കൃത്യം. സൂറത്തുൽ മുൽക്കിൽ ഇത് പറയുന്നുണ്ട്. ഇതെങ്ങനെയാ സൂറത്തുൽ മുൽക്കിൽ പറയും? സൂറത്തുൽ മുൽക്കിൽ പറയുന്നു, ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂല, അവനാകുന്നു നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി തന്നവൻ, അതിനാൽ അതിന്റെ ചുമലുകളുടെ. ഹുവല്ലദി ജഅല ലകുമുൽ അർള ദുലൂന ഫം ഷൂഫി മനാകിബിഹ, ഫം ഷൂഫി മനാകിബിഹ, അതിന്റെ ചുമലുകളിലൂടെ, ചുമല് സ്കിന്ന്, അതിന്റെ തോളില് ചുമലുകളിലൂടെ. നിങ്ങൾ നോക്കി, ഇത്തരം 3000 2900 കിലോമീറ്റർ ആയുള്ള കോറ് കഴിഞ്ഞാൽ ആയുള്ള ഇതിന്റെ മുകളിലുള്ള പാടന്റെ തിക്നെസ് വെറും 5 മുതൽ 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന്റെ സ്കിന്ന്, ഇതിന്റെ ചുമലുകൾ എന്ന് പറയുന്ന ഈ വചനം നോക്കി എത്ര സുബ്ഹാന ജല്ലജാലാൽ. എങ്ങനെ 1400 വർഷം മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെ ഇത് കിട്ടി? നിങ്ങൾ മറ്റുള്ള മതസ്ഥരോട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ ഇത്രയും കൃത്യമായി ഇതിന്റെ ചുമലുകൾ ഇത് മെത്തയായി നിങ്ങൾക്ക് വിരിച്ചു തന്ന്? ഇനി നിങ്ങൾ നോക്ക് മറ്റുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥ. ഈ മെത്ത അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ടെമ്പറേച്ചർ എന്താ? 1000 1200 ഡിഗ്രിയുള്ള ലാവേണ് ചൂടുള്ള, അതിൽ പോയി കഴിഞ്ഞാൽ എല്ലാം പോവും. ഇതിന്റെ മുകളിൽ അള്ളാഹു മെത്താണ് വിരിച്ചു തന്നിക്ക. ഇത് സൗരയൂഥത്തിന്റെ ഒരു ഏകദേശ ചിത്രം. ഇത് ബുധൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഗ്രഹങ്ങൾ നോക്കി, ഇതിന്റെ മൂന്നാമതാണ് ഭൂമി വരുന്നത്. ഈ ഭൂമിയിൽ മാത്രമേ അന്തരീക്ഷം ഇതല്ലൂ. ഇതിന്റെ മുകളിലൊന്നും ഈ മെത്തല്ല, ഇതിന്റെ മുകളിലൊന്നും ഈ വിരിപ്പില്ല. ഇതിലുള്ള ടെമ്പറേച്ചർ എത്രയെത്ര അപകടം പിടിച്ച്, 450 ഡിഗ്രി ഒരു സ്ഥലത്താണെങ്കിൽ ഒരു ഭാഗത്ത് -1700, ഇങ്ങോട്ട് പോയി നെപ്റ്റൂൺ എല്ലാം കഴിഞ്ഞ 2000 ഡിഗ്രി വരെ മൈനസ് തണുപ്പ്. ഇവിടെ എല്ലാം വിഷവ എന്തെല്ലാം കാർബൺ ഡയോക്സൈഡ് പോലെ വെള്ളത്തില്. അപ്പൊ ഇതിലെല്ലാമുള്ള അവസ്ഥ, അതിഭീകരമായ കാലാവസ്ഥ ഇതില്. എന്നാൽ ഇതിനൊന്നും ഇതുപോലുള്ള ഒരു മെത്തല്ല എന്നുള്ള നിങ്ങൾ ചിന്തിക്കണം. മറ്റ് ഗ്രഹങ്ങളുടെ ഭൂമിയിൽ മാത്രം അള്ളാഹു നിവാസ യോഗ്യമാക്കി നമ്മൾ തന്നിരിക്കുന്നത്. നമ്മൾ നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കി. യാ അള്ളാഹ് യാ അള്ളാഹ്, സൂറത്തുൽ അൻആമില് സൂറത്തുൽ നമലിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്, അമ്മൻ ജഅലൽ അർള ഖറാറാ, നിങ്ങൾക്ക് ഭൂമിയെ നിവാസയോഗ്യമാക്കി തരികയും അതിനിടയിൽ നദികൾ ഉണ്ടാക്കി തരികയും. വജഅല ഖിലാലഹ അൻഹാറ വജഅല ലഹ റവാസിയ വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ അഇലാഹുമ്മ അല്ലാഹ്, അല്ലാഹുവോടൊപ്പം വേറെ വല്ല ദൈവമുണ്ടോ ഇതെല്ലാം ഉണ്ടാക്കിത്തന്ന്? ഏത് മനുഷ്യനും ചിന്തിക്കാനുള്ള തൗഫീക്ക് മനുഷ്യൻ കൊടുക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഖുർആൻ പഠിക്കാതെ നിങ്ങൾ പോയല്ലേ?